സ്റ്റുഡൻസ് നമുക്ക് ഇന്ന് പഠിക്കാനായിട്ടുള്ളത് മോഡ് ഇൻ ഇൻഡിവിജ്വൽ ആണ് നമ്മളുടെ മൂന്നാമത്തെ നമ്മളുടെ മൂന്നാമത്തെ വഴിയിലേക്ക് നമ്മൾ പോവുകയാണ് അതായത് നമ്മൾ അരിത്തമെറ്റിക് മീൻ പഠിച്ചു മീഡിയൻ പഠിച്ചു നമ്മളുടെ മൂന്നാമത്തെ വഴിയാണ് മോഡ് മോഡ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഒരു ചോദ്യം നിങ്ങൾക്ക് കാണാം ഫൈൻ ദ മോഡ് ഓഫ് ഫിഫ്റ്റീൻ ട്വൻ്റി വൺ ട്വൻറ്റി സിക്സ് ട്വൻറ്റി ഫൈവ് ട്വൻ്റി വൺ ട്വൻ്റി ത്രീ ട്വൻറ്റി എയ്റ്റ് ട്വൻറി വൺ ഇതിന്റെ മോഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് ഞാൻ ഉത്തരം അതിൻ്റെ ഉള്ളു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഉള്ളു ഇരുപത്തി ഉത്തരം എന്തുകൊണ്ട് ഇരുപത്തി ആയി എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് നോക്കി എന്തുകൊണ്ടായിരിക്കും ഇരുപത്തി ആയി എന്ന് അതെ ശരിയാണ് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചേക്കുന്ന സംഖ്യ ഇരുപത്തൊന്നാണ് അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമാണ് അതായത് ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന തന്നിരിക്കുന്ന സംഖ്യയിൽ ഏറ്റവും കൂടുതൽ നമ്പർ ആവർത്തിക്കുന്ന സംഖ്യയാണ് നമ്മളുടെ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ ഉത്തരം വേറെ ഒന്നുമില്ല ഇനി നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസിലേക്ക് പോവാം മോഡിൻ ഡിസ്ക്രീറ്റ് സീരീസ് ഡിസ്ക്രീറ്റ് സീരീസിന്റെ ചോദ്യം തന്നെ ഉണ്ടാവുമെന്ന് കണ്ടറിയണം നമുക്ക് നോക്കാം എന്താന്ന് വെച്ചാൽ ഈ ചോദ്യത്തിൽ നമുക്ക് ഈ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ ഇത്തിരി ഇരുപത്തൊന്നാണോ ഇരുപത്തഞ്ചാണോ എന്നൊക്കെ നമ്മൾ നോക്കി വയ്ക്കണം മറ്റേ ഉള്ളിൽ അങ്ങനെ ഒന്നും നോക്കേണ്ട കാര്യമില്ല നമുക്ക് ഈ മോഡിൻ ഡിസ്ക്രീറ്റ് സീരീസ് നോക്കാം ആ ചോദ്യമുണ്ട് ചോദ്യം നമുക്ക് നമ്മളുടെ പേജിലേക്ക് ഓപ്പ് ചെയ്തിടാം ഓക്കേ ഇതാണ് ചോദ്യം ദ മോഡൽ ഏജ് ഓഫ് ബോയ്സ് സ്റ്റഡിങ് ഇൻ ട്വൽത്ത് ക്ലാസ് ഫ്രം ദ ഡാറ്റ തന്നിരിക്കുന്ന ഡാറ്റയില് മറ്റേ മോഡ് കണ്ടുപിടിക്കാൻ ഡിസ്ക്രീറ്റ് സീരീസിന്റെ മോഡ് കണ്ടുപിടിക്കാനാണ് ഈ കണ്ടുപിടിക്കാനാ ഇക്വേഷനൊന്നുമില്ല ഇതിനും ഇക്വേഷൻ ഇല്ല അപ്പൊ എന്താണ് മോഡ് ഇതിന്റെ മോഡ് ഞാൻ ഒറ്റ അടിക്ക് ഉത്തരം ഉത്തരവിട്ട് തരാം മോഡ് ഈക്വൽ ടു ടെ എന്തുകൊണ്ട് ടെണ്ണായിരുന്നു നോക്കിയേ എന്താ ഇതിന്റെ പ്രത്യേകത അതെ ഫ്രീക്വൻസി ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത് പത്തിനല്ലേ ഈ നമ്പേഴ്സിന് എത്ര തവണ ആവർത്തിക്കുന്നു എന്നാണ് താഴെ തന്നേക്കുന്നത് ഫ്രീക്വൻസി ആണ് താഴെ തന്നേക്കുന്നത് അതായത് ഹയസ്റ്റ് നമ്പർ ഓഫ് ഫ്രീക്വൻസിയാണ് ആൻസറ് അപ്പം ഒമ്പതല്ലേ ഏറ്റവും ഹയസ്റ്റ് നമ്പർ ഓഫ് ഫ്രീക്വൻസി അപ്പോൾ അതിൻ്റെ നേരെയുള്ള എക്സ് ആയിരിക്കും നമ്മളുടെ ഉത്തരം അപ്പോൾ നമ്മൾ മോഡിൻ ഡിസ്ക്രീറ്റ് സീരീസും പഠിച്ചു ഇത്ര എളുപ്പമാണ് മോഡിൻ ഡിസ്ക്രീറ്റ് സീരീസ് അത്ര എളുപ്പമായതുകൊണ്ട് തന്നെ ഇത് സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് ഇത് ചോദിക്കാറില്ല സങ്കടപ്പെടണ്ട ഇനി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാമല്ലോ മിക്കവാറും പരീക്ഷകളിൽ മീഡിയനാണ് ചോദിക്കാറ് മീഡിയനും മീനും ആണ് ചോദിക്കാറ് മോഡ് അങ്ങനെ അധികം ചോദിച്ചു വരാറില്ല പക്ഷേ ചോദിക്കാറുള്ള ഒരു മോഡുണ്ട് അതാണ് അടുത്തത് പഠിക്കാൻ പോകുന്നത് കണ്ടോളൂ മോഡ് ഇൻ കണ്ടിന്യൂസ് സീരീസ് എന്ത് സാധനവും പഠിക്കുമ്പോൾ വളരെ എളുപ്പമായി ശരിയാവില്ലോ അതുകൊണ്ടാണ് കണ്ടിന്യൂസ് സീരീസ് നിങ്ങക്ക് തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം കണ്ടിന്യൂസ് സീരീസ് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ഡെസ്ക് റീറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് കണ്ടിന്യൂസ് സീരീസ് കണ്ടിന്യൂസ് സീരീസിൽ ഗ്രൂപ്പിംഗ് ഒക്കെ ഉണ്ട് ഗ്രൂപ്പിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നിങ്ങൾക്ക് ഇല്ലാതെയാണ് പഠിപ്പിച്ച് തരാൻ പോകുന്നത് എളുപ്പമുള്ള വഴി എന്നുവെച്ചാൽ പരീക്ഷയ്ക്ക് നിങ്ങൾ ചെയ്യേണ്ട വഴിയാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത് അപ്പം അത് മാത്രം ശ്രദ്ധിക്കുക ആദ്യമേ തന്നെ നമുക്ക് ചോദ്യം വായിച്ചു നോക്കാം ചോദ്യമാണ് അതായത് ഫ്രം ദ ഡോ ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് മോഡ് കണ്ടിന്യൂസ് സീരീസ് തന്നിട്ടുണ്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സീരീസ് തന്നിട്ടുണ്ട് അതിൻ്റെ ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉത്തരം ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ ഒരു ഫോർമാറ്റ് വരച്ചിടേണ്ടതായിട്ടുണ്ട് ആ ഫോർമാറ്റ് വരച്ചിട്ടിട്ട് വലിയ ഫോർമാറ്റൊന്നുമില്ല ഈ ചോദ്യം തന്നെ എടുത്ത് എഴുതുക അത്രയേ ഉള്ളൂ വേറെ ഫോർമാറ്റൊന്നും അല്ല അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഒരു ടേബിൾ അങ്ങോട്ടേക്ക് കൺസ്ട്രക്ട് ചെയ്യുക എന്നിട്ട് ആദ്യത്തെ ടേബിൾ എക്സ് എന്ന് പേര് കൊടുക്കുക രണ്ടാമത്തെ എഫ് എന്ന് പേര് കൊടുക്കുക അടുത്തത് എത്രയാണ് ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് അടുത്തത് ട്വൻറ്റി ഫൈവ് ടു തേർട്ടി തേർട്ടി ടു തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് ദെൻ ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ദെൻ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് ടു സിക്സ്റ്റി നമ്മൾ നമ്മളുടെ നമ്പേഴ്സ് എക്സ് എടുത്ത് എഴുതി ഇനി അത് അടുത്ത കോളത്തിൽ എഫ് എടുത്ത് എഴുതുക അമ്പത് എഴുപത് എൺപത് സോറി എൺപത് നൂറ്റി അമ്പത് നൂറ്റി എൺപത് നൂറ്റി ഇരുപത് എഴുപത് അമ്പത് ഇത് ശരിക്കും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളൊരു അനലിറ്റിക് ടേബിളൊക്കെ വരച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ കാണിച്ചു തരുന്നത് നിങ്ങൾ അനലിറ്റിക് ടേബിൾ ഒന്നും ഇല്ലാത്ത ഒരു രീതിയാണ് കാണിച്ചു തരാൻ പോകുന്നത് അതായത് ഇക്വേഷനിൽ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതിൻ്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം വളരെ ചെറിയ ഇക്വേഷനാണ് കണ്ടു കഴിഞ്ഞ് പേടിക്കരുത് ഇതാണ് നമ്മളുടെ ഇക്വേഷൻ എൽ വൺ പ്ലസ് എഫ് വൺ മൈനസ് എഫ് സീറോ ഡിവൈഡഡ് ബൈ ടു എഫ് വൺ മൈനസ് എഫ് സീറോ മൈനസ് എഫ് ടു ഇൻറ്റു ഐ ഇതാണ് നമ്മൾ ഡിക്വേഷൻ അപ്പോൾ ആദ്യമേ തന്നെ ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നു നമ്മൾ എഴുതണ്ടേ ഏതാണ് എൽ വൺ എൽ വൺ എന്നുള്ളത് ഏതാണെന്നുള്ളത് നോക്കാം എൽ വൺ എന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ ഇതിൻ്റെ ഹയ്യസ്റ്റ് ഫ്രീക്വൻസി ഏതാണ് വന്നിരിക്കുന്നതെന്ന് നോക്കുക ഹയ്യസ്റ്റ് ഫ്രീക്വൻസിതല്ലേ വന്നിരിക്കുന്നത് നൂറ്റി എൺപത് അപ്പോൾ ഇതാണ് നമ്മളുടെ മോഡൽ ക്ലാസ് എന്നുള്ളത് ഈ മോഡൽ ക്ലാസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മളുടെ മോഡൽ ക്ലാസ് നമുക്ക് കിട്ടി ഇനി എൽ വൺ കണ്ടുപിടിക്കുക എൽ വണ് എന്നുള്ളത് എത്രയാണ് അതെ ഇതിൻ്റെ ഏറ്റവും ചെറിയ സംഖ്യ നാൽപ്പത് അടുത്തത് എഫ് വൺ എഫ് സീറോ എഫ് ടു ഇതാണ് നമ്മൾ എടു എഫ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏത് മോഡൽ ക്ലാസ് ആണോ നമ്മൾ എടുത്തേക്കുന്നത് നമ്മൾ എടുത്തേക്കുന്നത് ഈ മോഡൽ ക്ലാസ് അല്ലേ ഈ വൺ ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് വൺ എയ്റ്റി എന്ന് പറയുന്ന മോഡൽ ക്ലാസ് ആണ് എടുത്തേക്കുന്നത് അപ്പോൾ എഫ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസി എടുക്കുക നൂറ്റി അമ്പത് എഫ് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി അമ്പതിൻ്റെ തൊട്ട് മുമ്പിലുള്ളത് അതായത് നൂറ്റി അമ്പത് എഫ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് വൺ കഴിഞ്ഞിട്ടുള്ളത് എഫ് വൺ കഴിഞ്ഞിട്ടുള്ളത് ഏതാ നൂറ്റി ഇരുപത് അപ്പോൾ ആ സംഖ്യ നമുക്കായി ഇനി അടുത്തത് എന്താണ് വേണ്ടത് നിങ്ങൾക്ക് ഐ ആണ് വേണ്ടത് ഐ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ് ഇത് തമ്മിലൂടെ വിട്ട് വിട്ട് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് നാൽപ്പത് തമ്മിലുള്ള അകലം നാൽപ്പത്തഞ്ച് മൈനസ് നാൽപ്പത് അഞ്ച് അപ്പോൾ അത് നമുക്ക് കിട്ടി ഇനി നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ എഴുതുക തെറ്റിച്ച് എഴുതരുത് അതേ നോക്കുകയുള്ളൂ ആ ഇക്വേഷൻ ഞാൻ സെലക്ട് ചെയ്തിടാൻ പോകണം മോഡിക്യൽ ടു ഇപ്പം ഈ തന്നേക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തു അടുത്ത് നമ്മൾ ചെയ്തു ചെയ്തിട്ട് നമ്മളിവിടെ ഇത് നോക്കി ഫോർട്ടി പ്ലസ് വൺ എയ്റ്റി മൈനസ് വൺ ഫിഫ്റ്റി ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു വൺ എയ്റ്റി മൈനസ് വൺ ഫിഫ്റ്റി മൈനസ് വൺ ട്വൻറ്റി അതായത് ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്തു അത്രേ ഉള്ളൂ ഇനി ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അതായത് ആദ്യമേ തന്നെ നമ്മൾ നൂറ്റി അമ്പതിൽ നിന്ന് നൂറ്റി അമ്പത് കുറയ്ക്കുക അപ്പോൾ നമുക്ക് മുപ്പത് കിട്ടും അത് കഴിഞ്ഞ് താഴെ ചെയ്യണം രണ്ട് ഇൻറ്റു നൂറ്റി അമ്പത് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപതാണ് മുന്നൂറ്റി അറുപതിന് നൂറ്റമ്പത് കുറച്ചാൽ ഇരുന്നൂറ്റിപ്പത്ത് ഇരുന്നൂറ്റിപ്പത്തിന് നൂറ്റി ഇരുപത് കുറച്ചാൽ തൊണ്ണൂറ് അപ്പോൾ അത് ചെയ്തു മുപ്പത് ഡിവൈഡ് ബൈ തൊണ്ണൂറ് ഇൻറ്റു അഞ്ച് മുപ്പത് ഇൻറ്റു അഞ്ച് എത്രയാണ് നൂറ്റമ്പത് അപ്പം നൂറ്റി അമ്പത് ഡിവൈവഡ് ബൈ തൊണ്ണൂറാണ് നിങ്ങൾ ചെയ്യേണ്ടത് ആ കിട്ടുന്ന തുകയെ നാൽപ്പത് വെച്ച് കൂട്ടുക ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് സ്റ്റെപ്പായിട്ട് ഞാൻ എഴുതാം നമുക്ക് ഡിവൈഡഡ് ബൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ചെയ്യാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഞാനത് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പോവാണ് ശ്രദ്ധിക്കുക ഇതാണ് നമ്മളുടെ ആൻസർ വരിക അപ്പൊ നിങ്ങളിത് ഏർ ചെയ്തു നോക്കുക ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാൻ മടി കാണിക്കേണ്ട ഒരു രണ്ടോ മൂന്നോ വട്ടം അല്ല ഒരു പത്ത് വട്ടമെങ്കിൽ ഈ വീഡിയോ നോക്കുക എങ്കിലും നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ കൃത്യമായിട്ട് ചെയ്യുക എന്തായാലും ഇൻഡിവിജ്വൽ സീരീസിൻ്റെ ഡിസ്ക്രീറ്റ് സീരീസ് നിങ്ങൾ തെറ്റിക്കില്ലെന്ന് ഉറപ്പുണ്ട് കണ്ണ് കിട്ടരുതല്ലോ അതുകൊണ്ടാണ് ഇത് പാടാക്കി തന്നത് കേട്ടോ കണ്ടിന്യൂസ് സീരീസ് പാടായത് അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുക അതോടുകൂടി നമ്മുടെ മീൻ മീഡിയൻ മോഡ് കഴിഞ്ഞു ഇനി ആകെ ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കോർട്ടൈൽ ഡീവിയേഷൻ സോറി കോർട്ടെയിൽസ് മാത്രമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കോർട്ടൈൽസിൽ നമുക്ക് കാര്യമായിട്ടുള്ള ചോദ്യങ്ങൾ അങ്ങനെ ചോദിക്കാറില്ല ചിലപ്പോൾ ഞാനത് സ്കിപ്പ് ചെയ്യും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഈ പാഠത്തിൽ കഴിഞ്ഞു നമ്മുടെ ചാപ്റ്റർ എട്ട് എന്നുള്ളത് ഇതോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം ഇനി ഈ ചോദ്യങ്ങളിൽ കോർട്ടൈൽസോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പഠിക്കാനുള്ള വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് മിസ്സിങ് ഫ്രീക്വൻസി അതിൻ്റെയൊക്കെ ചോദ്യമോ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ആൻസർ ചെയ്യുന്നതായിരിക്കും ഇതുപോലെ തന്നെ അപ്പോൾ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ആൻസർ കൂടി ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കുക ഓക്കെ താങ്ക്